കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി മനുഷ്യൻ്റെ ശരാശരി ആയുർദൈർഘ്യം ഇരട്ടിയിൽ അധികമായിട്ടുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് നമുക്ക് വളരെ വ്യാപകമായ തോതിൽ, വളരെ സൂക്ഷ്മമായ തോതിൽ മനുഷ്യനെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളെപ്പറ്റി നമുക്കറിയാം. ആ രോഗങ്ങൾ ഓരോന്നും വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെന്നറിയാം. ആ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ചികിത്സ എന്തായിരിക്കുമെന്നുള്ളതിനെപ്പറ്റി അറിയാം. അത് വന്നു കഴിഞ്ഞാൽ എത്ര നാൾ എത്രമാത്രം ഈ ചികിത്സകൾ ഫലിക്കുമെന്നുള്ളതിനെപ്പറ്റി. അപ്പോൾ അതിസങ്കീർണമായ ഒരു മേഖലയായി ഇത് മാറിയിരിക്കുന്നു. നൂറുകണക്കിന് വ്യത്യസ്തമായ രോഗങ്ങൾ, അതിനൊക്കെ തന്നെ രോഗനിർണയ രീതികൾ, ചികിത്സാരീതികളൊക്കെ അടങ്ങുന്ന വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ആ മേഖല സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്ത് പോകുന്നു, ചികിത്സ തേടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇന്നുള്ള ചികിത്സയൊക്കെ ഏറ്റവും നന്നായി ഫലിക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടറും രോഗിയും തമ്മിലുള്ളൊരു കൂട്ടായ്മ കൂടെയാണത്. അവർ രണ്ടുപേരും കൂടെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടിതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇത് ഫലിക്കുക. പക്ഷേ പലപ്പോഴും എന്താന്ന് പറഞ്ഞാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും അറിയില്ല, ഡോക്ടർ എന്തോ പറയുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നു എന്നുള്ളതിലപ്പുറം ഒന്നും തന്നെ നമുക്കതിൻ്റെ ഭാഗമാവാൻ കഴിയുന്നില്ല. അപ്പോൾ അത് മാറണം. കൃത്യമായിട്ട് നമുക്കും ഒരു ഡോക്ടറെ കാണുന്ന സമയത്ത് തന്നെ ഡോക്ടർ രോഗനിർണയം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ചികിത്സ തേടുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ കൂടെ ഇത് ഭാഗമാകണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിവ് നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. ഇത് ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രോഗങ്ങളെ അറിയാൻ എന്നുള്ള ഒരു പുസ്തകം പുറത്തിറക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞ് രോഗങ്ങളെപ്പറ്റി മനസ്സിലാക്കി സ്വയം ചികിത്സ നടത്താനേ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പുസ്തകമല്ല, മറിച്ച് ഒരു ഡോക്ടറെ കാണുന്ന സമയത്ത് എന്തെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം, അതിനെപ്പറ്റിയുള്ള പ്രാരംഭ വിവരങ്ങൾ നേടാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകം എന്നുള്ള നിലയിലാണ് ഈ പുസ്തകം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഒരു പ്രീപബ്ലിക്കേഷൻ വ്യവസ്ഥയിലാണ് ഇത് ഇറക്കുന്നത്. 500 രൂപയാണ് പ്രീപബ്ലിക്കേഷൻ വില. മാത്രമല്ല, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവനായി തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കോഴിക്കോട് ജില്ല ആസ്ഥാനമായിട്ടുള്ള കോഴിക്കോട് പരിഷത് ഭവൻ്റെ നിർമ്മാണ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് എല്ലാവരും ഈ സംരംഭവുമായിട്ട് പരമാവധി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.